ഹായ് ഓൾ, വെൽക്കം ടു ബി ടെക് മേഡിസി. ഇന്ന് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിൽ IER ഫിൽട്ടർ ഡിസൈനിൽ പാർട്ട് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ബട്ടർവർത്ത് ഫിൽറ്റർ സ്പെസിഫിക്കേഷൻസ് വരുമ്പം അതിൻ്റെ ഡിസൈൻ, അനലോഗ് പ്രോട്ടോടൈപ്പ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പാർട്ട് 3 അതിൻ്റെ സിസ്റ്റം ഫംഗ്ഷൻ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ IER ഫിൽട്ടർ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മളുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് IER ഫിൽട്ടർ ഡിസൈൻ്റെ. നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 10 മാർക്സിന് യൂഷ്വലി ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബട്ടർവർത്ത് ഫിൽട്ടറിൻ്റെ ഡിസൈൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ക്വസ്റ്റിലേക്ക് പോകാം. ഡിസൈൻ ആൻഡ് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ ദാറ്റ് ഹാസ് എ 2 dB പാസ് ബാൻഡ് അറ്റന്വേഷൻ അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആൻഡ് 10 dB സ്റ്റോപ്പ് ബാൻഡ് അറ്റന്വേഷൻ അറ്റ് 30 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇത് ഈ കറസ്പോണ്ടിങ് സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടുള്ള ഒരു ബട്ടർവർത്ത് ഫിൽറ്റർ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ നമ്മൾ ഡിസൈൻ പ്രൊസീജിയറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ഒരു ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അത് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ഒരു ജനറൽ ഫിഗർ ആണ് അതിൻ്റെ റെസ്പോൺസ് വരുന്നത്. ഓക്കെ, അതിൽ പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കാം. അതിനകത്ത് വരുന്ന ടേംസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ α p ഉണ്ടായിരുന്നു. α p ഇൻ dB മീൻസ് പാസ് ബാൻഡ് അറ്റന്വേഷൻ ആണ്. ഓക്കെ, α p ഇൻ dB മീൻസ് പാസ് ബാൻഡ് അറ്റന്വേഷൻ ആണ്. അതുപോലെ α s ഇൻ dB മീൻസ് സ്റ്റോപ്പ് ബാൻഡ് അറ്റന്വേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് കറസ്പോണ്ട് ചെയ്ത് ഇപ്പോൾ α p കറസ്പോണ്ട് ചെയ്ത് ഈ വരുന്ന ഫ്രീക്വൻസി നമ്മൾ ω p കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ α s ഈ ഫ്രീക്വൻസി ω s കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ഒരു 0.707 ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ω c കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതിൻ്റെ ഈ ഒരു ഫിഗർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ α p കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ ഒരു പോയിന്റ്, അതിൻ്റെ വാല്യൂ 1/√1+ε² റൂട്ട് ഓഫ് 1+ε² അതുപോലെ ഈ പോയിന്റ് 1/√1+ λ² ഇതാണ് ഒരു ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ടിപ്പിക്കൽ ലോ പാസ് ഫിൽറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇത്രയും ടേംസ് വരും. ഒന്ന് α p, α s, α p കറസ്പോണ്ടിങ് ആയിട്ട് ω p, ω s. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ക്വസ്റ്റിനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഡിസൈൻ ആൻഡ് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. ദാറ്റ് ഹാസ് എ 2 dB പാസ് ബാൻഡ് അറ്റന്വേഷൻ. ഓക്കെ, ഇപ്പം പാസ് ബാൻഡ് അറ്റന്വേഷനാണ് തന്നിരിക്കുന്നത്. പാസ് ബാൻഡ് അറ്റന്വേഷനെ നമ്മൾ α p കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗിവൺ α p പാസ് ബാൻഡ് അറ്റന്വേഷൻ എത്ര ആയിരിക്കുന്നത്? 2 dB ആണ്. dB തരുന്നത് അറ്റന്വേഷൻ ആയിരിക്കും. ഇറ്റ് ഹാസ് എ പാസ് ബാൻഡ് അറ്റന്വേഷൻ പാസ് ബാൻഡ് ആണ് α p ഇക്വൽ ടു 2 dB അറ്റ് എ ഫ്രീക്വൻസി. അപ്പം ആ ഈ അറ്റന്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ആണ് ω p എന്ന് പറയുന്നത്. ഓക്കെ, ω p അത് റേഡിയൻസ് പെർ സെക്കൻഡിലായിരിക്കും. ഇത് ഹിയർ 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഈ പാരാമീറ്റേഴ്സ് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് മെയിൻ വരുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ 10 dB സ്റ്റോപ്പ് ബാൻഡ് അറ്റന്വേഷൻ. സ്റ്റോപ്പ് ബാൻഡ് അറ്റന്വേഷൻ എന്ന് വെച്ചാൽ α s ആണ്. അപ്പോൾ α s സ്റ്റോപ്പ് ബാൻഡ് അറ്റന്വേഷൻ എത്ര തന്നിരിക്കുന്നത്? 10 dB ആണ്. 10 dB ആൻഡ് അറ്റ് ഫ്രീക്വൻസി. അപ്പോൾ അതിൻ്റെ ഈ α s കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസി ആണ് നമ്മൾ ω s എന്ന് പറയുന്ന സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് 30 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നിരിക്കുന്നത് 2 dB പാസ് ബാൻഡ് അറ്റന്വേഷൻ, ദാറ്റ് ഈസ് α p അറ്റ് എ ഫ്രീക്വൻസി ω p, ആൻഡ് സ്റ്റോപ്പ് ബാൻഡ് അറ്റന്വേഷൻ α s 10 dB അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 30 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഇതിൻ്റെത് സ്റ്റോപ്പ് ബാൻഡിൻ്റെത് അതിൻ്റെ കേസിൽ 30 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കറിയാം, ഇപ്പം ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോഴത്തേക്ക് ഈ കറസ്പോണ്ട് ചെയ്യുന്നതാണ് നമ്മൾ പാസ് ബാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈ വാല്യൂ ആണ്, ഈ ഏരിയ ആണ് നമ്മൾ സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത്
പാസ് ബാൻഡ് ലെസ് ദാൻ സ്റ്റോപ്പ് ബാൻഡ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കായിരിക്കും അത് ലോ പാസ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. ഓക്കെ, ലോ പാസ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മളിത് ഐഡന്റിഫൈ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ലോ പാസ് ആണോ ഹൈ പാസ് എന്നുള്ളത്. ഇനി സപ്പോസ് ഈ ഒമേഗ പിയുടെ വാല്യൂ 30 സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി 20 വരുവാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഹൈ പാസ് ആവും. ഓക്കെ, അപ്പം ഇതിന്റെ കേസിൽ, ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ കേസിൽ ഒമേഗ പി വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഒമേഗ എസ് ആയിരിക്കും അല്ലേ? അത് അണ്ടർസ്റ്റുഡ് അല്ലേ? ഈ ഫിഗറിൽ നിന്ന് അണ്ടർസ്റ്റുഡ് അല്ലേ? ഇപ്പൊ ലോ പാസിന്റെ കേസിൽ ഇവിടെയാണ് പാസ് ബാൻഡ് വരുന്നത്, ഇവിടെയാണ് സ്റ്റോപ്പ് ബാൻഡ് വരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് പാസ് ബാൻഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒമേഗ പി എന്ന് പറയുന്നത് 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. 20 റേഡിയൻസ് പെർ സെക്കൻഡ്. അടുത്തത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഒമേഗ എസ് എന്ന് പറഞ്ഞത് 30 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ ഒമേഗ പി ലെസ് ദാൻ ഒമേഗ എസ് ആണ്. ഒമേഗ പി ലെസ് ദാൻ ഒമേഗ എസ് ആയെങ്കിൽ അത് എന്താകത്തുള്ളൂ? ലോ പാസ് ഫിൽറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ആവും. തന്നിരിക്കുന്നത് ലോ പാസ് ഫിൽറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ബട്ടർവർത്ത് ഫിൽറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഇൻഡിജർ ആണെങ്കിൽ ഹയറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം, ഹയർ വാല്യൂയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഇതിന്റെ ഡിസൈൻ പ്രൊസീജർ നമ്മൾ പാർട്ട് 2 ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹയർ വാല്യൂയിലേക്ക് എൻ റൗണ്ട് ഓഫ് ചെയ്യണം, എന്നിട്ട് ആ എൻ വെച്ചിട്ടുള്ള നമ്മൾ പാർട്ട് 3 ഫൈൻഡ് ഔട്ട് ചെയ്ത പോലെ അതിന്റെ സിസ്റ്റം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുശേഷം കട്ട് ഓഫ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലാസ്റ്റ് ഇപ്പം ഇതിനകത്ത് ഏത് ഫിൽറ്ററാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ലോ പാസ് ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് എസിന് നമ്മൾ എന്ത് ചെയ്യും? എസ് ബൈ ഒമേഗ സി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത്രയാണ് നമ്മളിതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ വരുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് 1 ഓർഡർ എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓർഡർ എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈസ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 10. ഈ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് എടുക്കണം. ഇപ്പോൾ റൂട്ട് ഓഫ് 10^0.1 ആൽഫ എസ് -1 ഡിവൈഡ് ബൈ 10^0.1 ആൽഫ പി -1 ഹോൾ ഡിവൈഡ് ബൈ ലോഗ് ടു ദ ബേസ് 10 1/k. ഇതാണ് എന്നിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. എന്നിൻ്റെ ഇക്വേഷൻസ് വരുന്നത് നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ ഗ്രേറ്റർ ദാൻ ഈക്വൾ ടു ലോഗ് ടു ദ ബേസ് 10 റൂട്ട് ഓഫ് 10^0.1 ആൽഫ എസ് -1 ഡിവൈഡ് ബൈ 10^0.1 ആൽഫ പി -1 ഡിവൈഡ് ബൈ 1/k ആണ്. അപ്പോൾ ആൽഫ എസ് ആൽഫ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കെ മീൻസ് ഒമേഗ പി ബൈ ഒമേഗ എസ് ആണ് കെ എന്ന് പറയുന്നത്. ഇവിടെ ഒമേഗ പി തന്നിട്ടുണ്ട്, അതുപോലെ ഒമേഗ എസ് തന്നിട്ടുണ്ട്. എൻ്റെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ കെ കിട്ടും. ഇനി ആൽഫ എസിനും ആൽഫ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് ഡി വി തന്നിട്ടുണ്ട്, ആൽഫ പിയും ആൽഫ എസും. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോ ടു ദ ബേസ് 10 റൂട്ട് ഓഫ് 10^0.1 ഇൻറ്റു 10 ആണ് വരുന്നത്. ഓക്കെ, 10 എന്നിരിക്കുന്നത് 10 ആണ്, ആൽഫ എസ് 10 ആണ്. അപ്പം 10^0.1 ഇൻറ്റു 10 -1 ഡിവൈഡ് ബൈ 10^0.1 ഇൻറ്റു ആൽഫ പിയുടെ വാല്യൂ 2 dB ആണ്, ഇൻറ്റു 2 -1 ഡിവൈഡഡ് ബൈ ലോഗ് ടു ദ ബേസ് 10 1/k. കെ ഈക്വൽ ടു ഒമേഗ പി ബൈ ഒമേഗ എസ്. ഒമേഗ പിയുടെ വാല്യൂ 20 ഡിവൈഡ് ബൈ ഒമേഗ എസിൻ്റെ വാല്യൂ 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.666 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 1/k 0.666 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3.29 എന്ന് കിട്ടും. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 1. എൻ 3.29 എന്ന് കിട്ടും. അപ്പോൾ സ്റ്റെപ്പ് 2 ഹയർ ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ് റൗണ്ട് ഓഫ് ടു നെക്സ്റ്റ്, റൗണ്ട് ഓഫ് ടു നെക്സ്റ്റ് ഹയർ ഇൻഡിജർ, റൗണ്ട് ഓഫ് ടു നെക്സ്റ്റ് ഹയർ ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ സോ എൻ ഈക്വൽ ടു 4 എന്ന് വരും. എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3.1. ഏതെങ്കിലും 3.11 വന്നാലും അതിനെ 4 റൗണ്ട് ഓഫ് ചെയ്യണം. രണ്ട് സ്റ്റെപ്സ് ആയി. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നമ്മൾ പാർട്ട് 3 എൻ ഈക്വൽ ടു 4 ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ സിസ്റ്റം ഫംഗ്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് സ്റ്റെപ്പ്
ത്രീയും. സ്റ്റെപ്പ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BNS, B4 of S ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 1/B4 of S എന്ന് പറയുന്നതായിരിക്കും H4 of S. ഓക്കെ, H4 of S ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്നുകൂടെ പറയാം. ഇപ്പൊ എൻ ഈക്വൽ ടു ഫോർ ആണ്, ഇപ്പൊ ഈവൻ കേസ് ആണ്. ഈവൻ കേസ് ആകുമ്പോഴത്തേക്ക് HSന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പൈ കെ ഈക്വൽസ് 1 to N/2 1/S² + BKS + 1 ആണ്. വേർ BK = 2 sin 2K - 1 pi by 2n ആണ്. അപ്പൊ ഇതിനകത്ത് എൻ ഫോർ ആണ്, സോ പൈയുടെ വാല്യൂ K = 1 to N/2 2 വരും. അപ്പൊ ഇവിടെ പൈ എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് S² + ഇവിടെ എന്ത് വരും, BKS + 1 വരും. പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് 1/S² + B, ഇവിടെ കെയുടെ വാല്യൂ 1 and 2 വരത്തുള്ളൂ. സോ B1S + 1 × S² + B2S + 1 വരും. ഇപ്പൊ ഇവിടെ കെയ്ക്ക് 1 കൊടുക്കുമ്പോഴത്തേക്ക് B1 കിട്ടും, കെയ്ക്ക് 2 കൊടുക്കുമ്പോഴത്തേക്ക് B2 കിട്ടും. K = 1 വരുമ്പോഴത്തേക്ക് B1 = 2 sin 2 - 1 pi by 2 × N, ഹിയർ 4 ആണ്. അപ്പൊ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.765 എന്ന് കിട്ടും. അടുത്ത K = 2 കൊടുക്കുക, സോ B2 = 2 sin, ഇവിടെ 2 കൊടുക്കുക. അപ്പം 2 × 2 4 - 1 pi by 2 × 4 8 എന്ന് വരും. അതിൻ്റെ വാല്യൂ 1.847 എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, B1 ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, B2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, H(S) കറസ്പോണ്ടിങ് ടു 4th ഓർഡർ ബട്ടർവർത്ത് ഫിൽട്ടർ കിട്ടും. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഇക്വേഷൻ എഴുതുകയാണ്. H(4 of S) = 1/S² + 0.76 S + 1 × 1.847 S + 1 കിട്ടും. ഇതാണ് N = 4 കറസ്പോണ്ടിങ് ആയിട്ട് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ സിസ്റ്റം ഫംഗ്ഷൻ, നോർമലൈസ്ഡ് സിസ്റ്റം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തത്, ഫസ്റ്റ് ഈ N ഫൈൻഡ് ഔട്ട് ചെയ്തു, N-നെ ഹയർ ഇന്റീജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു, ആ കറസ്പോണ്ടിങ് N വെച്ച് H(S) ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, സ്റ്റെപ്പ് ഫോർ മീൻസ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാന്നാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുക. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ω c ആണ്. അതിൻ്റെ എക്സ്പ്രഷന് ω p ÷ 10⁻¹⁰ α p - 1 ÷ 2 ആണ്. ഇപ്പൊ ഇതിനകത്ത് ബാക്കിയെല്ലാം നോൺ ആണ്. ഇതിനകത്ത് ω p അറിയാം, α p അറിയാം, N അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ω c = ω p വാല്യൂ 20 ÷ 10⁻¹⁰ α p ന്റെ വാല്യൂ 2 ആണ്, -1 ÷ 1/2 × N 4 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ വാല്യൂ 20 ÷ 0.935 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 21.386 rads/s എന്ന് കിട്ടും. കട്ട് ഓഫ് ഫ്രീക്വൻസി 21.386 rads/s എന്ന് കിട്ടും. ഇതാണ് സ്റ്റെപ്പ് ഫോർ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഫൈവ് ആണ്. ഇപ്പൊ ഇതിനകത്താണെങ്കിൽ റിക്വയർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. റിക്വയർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ HA(S) വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏത് ഫിൽറ്റർ ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ നോർമലി എടുക്കേണ്ടത് ലോ പാസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് റീപ്ലേസ് S / S / ω c റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് S / S / ω c എന്താ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്ത് 21.386. അപ്പൊ അതിനകത്ത് HS നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ഈ വരെ നമ്മളുടെ HS എന്ന് പറയുന്നത് 4th ഓർഡറിന്റെ HS. അതിൽ എന്ത് ചെയ്യണം, ഈ S-ന് വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് S / 21.386 കട്ട് ഓഫ് ഫ്രീക്വൻസി കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് HA(S) = HS at
എസ് ഇസ് ഈക്വൽ ടു എസ് ബൈ 21.386. ഓക്കെ, ഇതാണ് ലോ പാസ് ട്രാൻസ്ഫോർമേഷൻ. എസ് തന്നെ എസ് ബൈ ഒമേഗ സി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഒമേഗ സിയുടെ വാല്യൂ 21.386 റേഡിയൻസ് പെർ സെക്കൻഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിക്വേർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പാസ് ട്രാൻസ്ഫോർമേഷൻ, അതിൽ ഈ എസിന് എസ് ബൈ ഒമേഗ സി, ദാറ്റ് ഈസ് ഒമേഗ സി നമ്മൾ ഈ വാല്യൂ ആണ് എസ് ബൈ 21.386 ഈ ഇതിൻ്റെ അകത്ത് എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതായിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് എച്ച് എ ഓഫ് എസ് ഈക്വൽ ടു 1 ÷ നേരത്തെ ഉള്ള എസിനെല്ലാം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എസ് ഡിവൈഡ് ബൈ 21.386 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.765 ഡിവൈഡ് ബൈ 21.386 എസ് പ്ലസ് 1 ഹോൾ ഇൻറ്റു എസ് ബൈ 21.386 സ്ക്വയർ പ്ലസ് 1.847 ഡിവൈഡ് ബൈ 21.386 ഇൻറ്റു എസ് പ്ലസ് 1. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എച്ച് എ എസ് ഡിസൈഡ് ബട്ടർബർത്ത് ഫിൽറ്റർ ഫോർ ദ ഗിവൺ സ്പെസിഫിക്കേഷൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 209179.08 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16.368 എസ് പ്ലസ് 457.36 ഹോൾ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 39.51 എസ് പ്ലസ് 457.36. അപ്പം ഇതിനകത്ത് ഇനി സിംപ്ലിഫൈയിലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. എച്ച് എസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എച്ച് എ എസ് ഇസ് ഈക്വൽ ടു എച്ച് എസ് എറ്റ് എസ് ഇസ് ഈക്വൽ ടു എസ് ബൈ ഒമേഗ സി, ഒമേഗ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാലും മതി, സിംപ്ലിഫൈ ഒന്നുമില്ല. ഇതാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പം ഇതിൻ്റെ കേസിൽ ഒന്ന് സമറൈസ് ചെയ്യാം. ഡിസൈൻ ആൻഡ് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്, 2 dB പാസ് ബാൻഡ് അറ്റന്യുവേഷൻ, അതായത് ആൽഫ പി ആണ്. അപ്പോൾ ആദ്യമേ സ്പെസിഫിക്കേഷൻസ് തന്നെ എഴുതണം. ആൽഫ പി അറ്റ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയാണ് ഒമേഗ പി എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റോപ്പ് ബാൻഡ് അറ്റന്യുവേഷൻ ആൽഫ എസ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയാണ് ഒമേഗ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് ഇതിൻ്റെ കേസിൽ ഒമേഗ പി ലെസ് ദാൻ ഒമേഗ എസ് ആണ്. അപ്പോൾ സോ ഇതൊരു ലോ പാസ് ഫിൽറ്ററിന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. ഈ ഗിവൺ ലോ പാസ് ഫിൽറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ലോ പാസ് ഫിൽറ്റർ ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അനലോഗ് പ്രോട്ടോടൈപ്പ് മറ്റൊരു ലോ പാസ് അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വി നീഡ് ടു ഫൈൻഡ് ദ ഓർഡർ എന്ന് അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. ആൽഫ പി ആൽഫ എസ് അതുപോലെ കെ വരും, അതിൻ്റെ എക്സ്പ്രഷൻസ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിൻ്റെ വാല്യൂ 3.29 കിട്ടി. സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നെക്സ്റ്റ് ഇൻറ്റിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. സോ 4 നെക്സ്റ്റ് ഇൻറ്റിജർ വരുന്നത്. ഇപ്പോൾ ഓർഡർ 4. അപ്പോൾ എൻ ഈക്വൽ ടു 4 കറസ്പോണ്ട് ആയിട്ടുള്ള നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബട്ടർവർത്ത് ഫിൽറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം അതിൻ്റെ കേസിൽ എച്ച് എൻ ഓഫ് 4 ഹ് 4 ഓഫ് എസ് എന്ന് വെച്ചാൽ 1 ÷ B4 ഓഫ് എസ് വരും. അപ്പം B4 ഈ ഒരു മെത്തേഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ H4 ഓഫ് എസ് ഇങ്ങനെ കിട്ടും, 4th ഓർഡർ കിട്ടും. ഇനി 4th സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി എക്സ്പ്രഷൻ ഉണ്ട്, കട്ട് ഓഫ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒമേഗ പി ആൽഫ പി എന്നെല്ലാം നമുക്ക് നോൺ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇതിൻ്റെ കേസിൽ 21.386 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടി. ഇനി നമുക്കിതിനകത്താണെങ്കിൽ ഇന്ന ഫിൽറ്ററെന്ന് പറഞ്ഞിട്ടില്ല, ഫിൽറ്റർ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം ലോ പാസ് ടു ലോ പാസ് ആണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ലോ പാസ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ലോ പാസ് വെച്ചാൽ ഡിസൈൻ ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക ചെയ്യുന്നത് ഹൈ പാസിലോട്ടോ അല്ലെങ്കിൽ ബാൻഡ് പാസിലോട്ടോ ബാൻഡ് റിജക്റ്റിലോട്ടോ. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ലോ പാസ് ടു ലോ പാസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് എസിന് നമ്മൾ എസ് ബൈ ഒമേഗ സി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒമേഗ സി വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എച്ച് എ ഓഫ് എസ് ഓക്കെ ഡിസൈഡ് അനലോഗ് പ്രോട്ടോടൈപ്പ് ഈക്വൽ ടു എച്ച് എസ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു എസ് ബൈ ഒമേഗ സി, ഹിയർ ഒമേഗ സി ഈക്വൽ ടു 3.86 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അത് കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നമ്മളുടെ റിക്വയർഡ് ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ഫുൾ ഡിസൈൻ. ഇത് 10 സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. ഈ സ്പെസിഫിക്കേഷൻസ് അറിയുക, ഇക്വേഷൻസിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.